മലപ്പുറത്ത് യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. രാഹുൽ മംഗലാടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്താണ് ഈ സംഘർഷത്തിന് കാരണം? എന്താണ് വിവരങ്ങൾ? വീണ, മലപ്പുറം നഗരത്തിലാണ് യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടിയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഈ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അവിടെ നിലയുറപ്പിച്ചിരുന്നായിരുന്നു. പിന്നീട് ഇരുവരും ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. കസേരകൾ എടുത്ത് ഇരുകൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലുന്ന ഒരു കാഴ്ചകൾ അവിടെ കണ്ടു. തുടക്കത്തിൽ വേണ്ടത്ര പോലീസ് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റോളം ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇരു വിഭാഗവും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ പോലീസ് എത്തിയാണ് ലാത്തിവീശിയാണ് ഈ പ്രവർത്തകരെയെല്ലാം അവിടെ നിന്നും പിരിച്ചുവിട്ടത്. നമുക്കറിയാം, യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുന്ന പരിപാടിയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് അല്പസമയം മുൻപ് കോഴിക്കോട്ടും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറം നഗരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ടൗൺ ഹാളിലായിരുന്നു പരിപാടി. മലപ്പുറത്തിന്റെ നഗര ഹൃദയത്തിലാണ് ഈ ഒരു വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ വേണ്ടത്ര പോലീസ് ഇല്ലാതെ വന്നതാണ് ഇത്തരത്തിൽ ഒരു 10 മിനിറ്റോളം അവിടെ സംഘർഷം നീണ്ടു നിൽക്കാൻ കാരണമായത്. പോലീസിനും ഒരു ഘട്ടത്തിൽ പോലും തുടക്കത്തിൽ ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങൾ പോകുകയാണ്. കനത്ത പോലീസ് സന്നാഹം ഇപ്പോൾ മലപ്പുറം ടൗൺ ഹാളിന് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇനിയും വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അല്പസമയം മുൻപായിരുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം വന്ന് തിരിച്ചു പോകും എന്നുള്ള ഒരു സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന ഒരു പ്രതിഷേധം എന്ന രീതിയിൽ മാത്രമേ പോലീസ് ഇതിനെ തുടക്കത്തിൽ കണ്ടിരുന്നുള്ളൂ. ഏതായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതിഷേധത്തെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള ഉന്തുണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഏതായാലും നിലവിൽ സമാധാനപരമായ സാഹചര്യങ്ങൾ കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ശരി, മലപ്പുറം ടൗൺ ഹാളിന് മുന്നിൽ യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. ഇപ്പോൾ സമാധാനപരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത്.